വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം നീളും. ആനയെ മയക്കുപിടി വെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം വനംവകുപ്പ് അവസാനിപ്പിച്ചു. കാട്ടാനയെ കണ്ടെത്തിയ മണ്ണുണ്ടി ഭാഗത്ത് നിന്ന് ദൗത്യസംഘം മടങ്ങി. അതിനിടെ ആനയെ കർണാടക അതിർത്തി കടത്തിവിടാൻ വനംവകുപ്പിന്റെ ശ്രമം എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. വയനാട്ടിലെ വന്യമൃഗശല്യം തടയുന്നതിൽ സർക്കാരുകൾ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റന്നാൾ ഫാർമേഴ്സ് റിലീഫ് ഫോറം ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം വൻ ജനാവലിയോടെ സംസ്കരിച്ചു. മാനന്തവാടി പടമല സ്വദേശി അജീഷിന്റെ ജീവനെടുത്ത കാട്ടാന ബേലൂർ മഗ്ന ചാലിഗതയിൽ നിന്ന് പുലർച്ചെയോടെ തോൽപ്പെട്ടി വനത്തിലേക്ക് നീങ്ങി. നാഗർഹോള ഭാഗത്തേക്കായിരുന്നു സഞ്ചാരം. വനം വകുപ്പിന്റെ ട്രാക്കിംഗ് സംഘം വനത്തിനുള്ളിലേക്ക് കടന്ന് നടത്തിയ തെരച്ചിലിൽ ആനയെ കണ്ടെത്തി. ദൗത്യസംഘം അരികിലെത്തുന്നതോടൊപ്പം ആന അതിവേഗം ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നതാണ് നിലവിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഓപ്പറേഷൻ മഗ്നയുടെ ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചെങ്കിലും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാനന്തവാടിയിൽ തുടരുകയാണ്. മയക്കുപിടി വെച്ച് പിടികൂടിയാൽ ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് തീരുമാനം. നാല് കുങ്കിയാനകളെ ചാലികതയിൽ എത്തിച്ചിട്ടുണ്ട്. തണ്ണീർ കൊമ്പൻ ദൗത്യത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ വെറ്റിനറി വിദഗ്ധരെയും ദൗത്യസംഘത്തിൽ ഉൾപ്പെടുത്തി. കർണാടക വനം വകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിന് വഴിവെച്ചതെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കേരളം പലതവണ ആവശ്യപ്പെട്ടിട്ടും കർണാടക സർക്കാർ റേഡിയോ കോളർ സിഗ്നൽ കൈമാറിയില്ല. ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നായിരുന്നു എ കെ ശശീന്ദ്രന്റെ പ്രതികരണം. ഗവൺമെന്റുകളോട് സമരം എന്നതിനും അപ്പുറം ക്രിയാത്മകമായ പ്രവർത്തനത്തിലേക്ക് ഈ പറഞ്ഞ രണ്ടു കൊല്ലമായി ആരും ഇതുവരെ ആരും മുന്നോട്ട് വന്നതായി കാണുന്നില്ല. ഞങ്ങളുടെ പരിമിതി തന്നെയാണ് അവർക്കുള്ളത് എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാവരും അവർക്ക് മനഃപൂർവ്വമല്ല. വയനാട്ടിൽ വന്യജീവി ആക്രമണം പതിവാകുന്ന സാഹചര്യത്തിൽ മൂന്ന് വനം വകുപ്പ് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ സെൽ ആരംഭിക്കാനും പുതുതായി സേനയിലെത്തിയ 170 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ വയനാട്ടിൽ നിയമിക്കാനും തീരുമാനിച്ചതായി ഉന്നതതല യോഗത്തിന് ശേഷം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. രണ്ട് RRT കൾ കൂടി രൂപീകരിച്ച് പ്രവർത്തനം നടത്താനുള്ള തീരുമാനവും ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. വനംജീവി ആക്രമണം തുടർക്കഥയായതോടെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. ആനയെക്കുറിച്ച് കർണാടക കൃത്യമായ വിവരം നൽകിയിട്ടും കേരള വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിരീക്ഷണമുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഈ ആന ഇവിടേക്ക് കടന്നിരിക്കുന്നത് അറിയാലോ, അറിയിച്ചു ഒരു മാസമായിട്ട് അറിയാം. ഈ ആന ഇവിടെ ഉണ്ടെന്ന് അറിയാം, സംസ്ഥാന വനം വകുപ്പിന് അറിയാം. ഇങ്ങനെ ഒരു ആന ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് സംസ്ഥാന വനം വകുപ്പ് അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അപ്പോൾ വിളിക്കണ്ടേ? അവിടെ ധനവകുപ്പിനെ കുറിച്ചറിയാത്ത ധനമന്ത്രിയും വനം വകുപ്പിനെ കുറിച്ചറിയാത്ത വനം മന്ത്രിയുമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പരിഹസിച്ചു. സാമ്പത്തിക മേഖലയെക്കുറിച്ച് അറിയാത്ത ഒരാൾ ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നു. വനം വകുപ്പിന്റെ കാര്യങ്ങൾ അറിയാൻ കഴിയാത്ത അറിയാത്ത ഒരു മന്ത്രി വനം വകുപ്പിന്റെ ചുമതല. കൊലയാളിയായിട്ടുള്ള ആന ഇങ്ങനെ കറങ്ങി നടക്കുന്നു എന്ന് അത് വനം വകുപ്പിന് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. വയനാട്ടിൽ ഗുരുതര സാഹചര്യമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും മുൻ MLA സി കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ കൂടി വിമർശനമുന്നയിക്കുന്നവർ തയ്യാറാകണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ആത്മാർത്ഥതയെക്കുറിച്ച് ചോദ്യോത്തരങ്ങൾ നടത്തിയുണ്ട്. എന്താ കാര്യം? ആ സമ്മർദ്ദം ഞങ്ങൾ ചെലുത്തുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയാണ്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു കൊല്ലമായി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന് നാടിന്ന് കണ്ണീരോടെ വിട നൽകി. രാവിലെ 9 മുതൽ ആരംഭിച്ച പൊതുദർശനം വൈകുന്നേരം 3 വരെ നീണ്ടു. തുടർന്ന് വീട്ടിൽ നടന്ന മതപരമായ ചടങ്ങുകൾക്ക് ശേഷം പടമലയിലെ സെന്റ് അൽഫോൺസ ചർച്ചിലേക്ക് വിലാപയാത്ര. പടമലയിലെ സെന്റ് അൽഫോൺസ് ചർച്ചിൽ നടന്ന സംസ്കാര ചടങ്ങിൽ 100 ആളുകൾ പങ്കെടുത്തു. വന്യജീവി ആക്രമണം തടയാൻ രൂപീകരിക്കുന്ന അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയിലാണ് ഇനി ജനങ്ങളുടെ പ്രതീക്ഷ. കാടിറങ്ങുന്ന ഭീതി കരുതി വരുത്താൻ കർണാടക കേരളം വനം വകുപ്പുകൾക്കാകട്ടെ. ക്യാമറമാൻ റിബിൻ ജോൺ പാലേരിക്കൊപ്പം അരുൺ പാറക്കൽ, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.
മാനന്തവാടിയിലെ ആളക്കുല്ലി കാട്ടാന ബേലൂർ മഗ്നയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതാണ് ദൗത്യത്തിന് തിരിച്ചടിയായിട്ടുള്ളത്. മണ്ണുണ്ടി ഭാഗത്തുനിന്ന് ദൗത്യസംഘവും കുങ്കിയാനകളും മടങ്ങുന്നു. ദൗത്യം നാളെ പുനരാരംഭിക്കും എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സജോ ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുമ്പ് ചില പ്രതികരണങ്ങളിലേക്ക്. എത്ര രാത്രിയായാലും ഉണ്ടല്ലോ തീരുമാനം കണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, നമ്മൾ നമ്മുടെ സഹോദരനാണ്, അത്രേ ഉള്ളൂ. അത്ര വിഷമമുണ്ട്, അത്ര വിഷമമുണ്ട്. അല്ല, ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, ഒരു രാഷ്ട്രീയമില്ല, ബി ജെ പി ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ നമ്മ രാഷ്ട്രീയം ഒന്നുമില്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ നാട്ടുകാർ തടഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തുകയാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, രാത്രിയിലും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ സജോ ദേവസ്യ? ഇവിടെ ഞങ്ങൾ വനംവകുപ്പിന്റെ തന്നെ പെട്രോളിങ്ങിനുണ്ട്. റേഞ്ച് ഓഫീസറുടെ വിശദീകരണം കേൾക്കാം. പറയട്ടെ പറയട്ടെ പറയട്ടെ. അഞ്ച് ടീം എന്ന് ഉദ്ദേശിച്ചത്, അത് ഒരു ടീമിൽ 5 മുതൽ 7 പേരെ ആളുണ്ടാവും. ഒരു ടീമിൽ 5 വണ്ടി ഉണ്ടാവും. 5 വണ്ടിയിൽ നിങ്ങളുടെ ആവശ്യം രാമകൃഷ്ണൻ, ഈ പ്രദേശവാസിയായ രാമകൃഷ്ണൻ ഫോറസ്റ്റ് സേവനം വേണമെന്നായിരുന്നു. അയാൾ ഇതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അയാൾ വിളിച്ചപ്പോൾ അയാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ വീട് തൊട്ടടുത്ത് തന്നെയാണ്, ആ ഏരിയ മൊത്തം അറിയുന്ന ആളാണ്. അയാൾ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ നേതൃത്വത്തിൽ ഒരു ടീം ഈ പറഞ്ഞ ചേലൂര് മണ്ണുണ്ടി ഭാഗത്ത് ഫുൾ ടൈം ഉണ്ടാവും. നിങ്ങൾ അയാളുടെ നമ്പർ വേണമെങ്കിൽ ഇവിടെ ആളുടെ ഉണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ തരാം. വേണോ? വയനാട് മാനന്തവാടിയിലെ ആളക്കുല്ലി കാട്ടാന ബേലൂർ മഗ്നയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചതിന് പിന്നാലെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ രീതിയിൽ ഉയരുന്നു. ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം അവിടെ നടക്കുകയാണ്. അതിനിടയിൽ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ള ആവശ്യം നേരത്തെ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചിരുന്നു, നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതാണ് ഇപ്പോൾ ദൗത്യത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. മണ്ണുണ്ടി ഭാഗത്തുനിന്ന് ദൗത്യസംഘവും കുങ്കിയാനകളും മടങ്ങി എന്നുള്ള വിവരം അറിഞ്ഞതു മുതൽ പ്രതിഷേധത്തിലായിരുന്നു നാട്ടുകാർ. കാലങ്ങളായുള്ള അവരുടെ പ്രശ്നം അത് പരിഹരിക്കാതെ ഉദ്യോഗസ്ഥർ മടങ്ങുന്നു, അവർ ഉത്തരവാദിത്വത്തോടുകൂടി ഉള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് അവർ നീങ്ങിയത്. ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞ് അവരെ പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് പ്രതിഷേധക്കാർ സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉദ്യോഗസ്ഥർ, ദൗത്യസംഘത്തിലെ പ്രതിനിധികൾ ഇന്നത്തെ ദൗത്യം എങ്ങനെയായിരുന്നു, തുടർന്നുള്ള നീക്കം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നാട്ടുകാരോട് വിശദീകരിക്കുകയാണെന്നതാണ് നേരത്തെ നമ്മൾ കേട്ടത്. വയനാട്ടിലെ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നത് വനംവകുപ്പിൻ്റെ വീഴ്ചയാണ് എന്ന വിമർശനം വ്യാപകമായി ഉയരുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണ കവചമൊരുക്കുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന വന്യജീവി ആക്രമണങ്ങളിൽ വനംവകുപ്പ് ഉത്തരം പറയേണ്ടേ? ഇക്കാര്യമാണ് ജനങ്ങളോടൊരു ചോദ്യമായി ഇന്ന് 24 ഉയർത്തിയത്. കേൾക്കാം അതിനുള്ള പ്രതികരണങ്ങൾ, ഉത്തരങ്ങൾ. മൃഗങ്ങൾക്കാണ് ഇവിടെ ജീവൻ വിലയുള്ളത്. എന്താണ് ഇത്? ഗവൺമെൻറ് ഇതിൻ്റെ തീരുമാനം എടുക്കണം. മനുഷ്യർക്ക് കടുവ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ ജീവിക്കണ്ടേ? മൃഗങ്ങൾ മാത്രം ജീവിച്ചാൽ പോരല്ലോ. എവിടെ പോയാലും രാത്രി 6 മണി, പകല് 6 മണി കഴിയാണ്ട് പുറത്തിറങ്ങുന്നില്ല ജനങ്ങൾ. കാരണം നേരം വെളുക്കുമ്പോൾ തന്നെ 5:30 ആകുമ്പോഴൊക്കെ പശുവിനെ കറന്നൊക്കെ പാല് കൊണ്ട് കൊടുക്കുന്നതായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലെ വ്യക്തിയാണ് മരണപ്പെട്ടത്, കൂട്ടുകാരനാണ്. അപ്പോൾ കർഷക പരമ്പരയുള്ളൊരു സ്ഥലമാകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തിയല്ല ഇവിടെ വേണ്ടത്. അതിനൊരു ശാശ്വത വരുമാനം എപ്പോഴും ഉണ്ടാക്കുക എന്നാണ് പറയാനുള്ളത്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഗവൺമെൻറ് ഇത് ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. വേറെ ചോദിച്ചാൽ ഫോറസ്റ്റിൽ പോയിട്ടല്ലല്ലോ, നമ്മളെ വീട്ടിലാണ് വന്ന് ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശക്തമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം, അധികാരികളുടെ ഭാഗത്തുണ്ട്. സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ കൃഷിയും കൃഷിയിടങ്ങളും സംരക്ഷിക്കാനുള്ളൊരു നിയമനിർമ്മാണം നിലവിലുള്ളപ്പം സാധാരണ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നീതി പോലും സാധാരണക്കാരായ മനുഷ്യർക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആനയായിട്ടും പുലിയായിട്ടും കടുവയായിട്ടും ഇപ്പോൾ ഇതാ ഈ കഴിഞ്ഞ ആഴ്ച കണ്ട് ഇരുളത്ത് എന്തെന്നാ മലയെണ്ണാൻ ആര്യമാന്തി എന്നൊക്കെ ഒരു ഇത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെറിയ ജീവി വരെ മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ആരാണോ ഭരിക്കുന്നത് അവർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അല്ല, വനം വകുപ്പിന് മാത്രമായിട്ട് അവരുടെ പേരിന് കുറ്റം ചാർത്തേണ്ട കാര്യമൊന്നുമില്ല. കൂടുതലും ഗവൺമെൻറ് തന്നെ നോക്കണം അതിനെപ്പറ്റി. അവർ ജാഗ്രത പതിയും. കാരണം മനുഷ്യരെ ഇങ്ങനെ നടന്നു പോകണല്ലോ, കൊച്ചുകുട്ടികളും വലിയവരൊക്കെ പോകുകയല്ലോ. അപ്പോൾ അവരെ എന്തിനായാലും തന്നെ കൂടുതൽ സുരക്ഷിത കൊടുക്കണം അവർക്ക്. അവരുടെ ശ്രദ്ധയില്ലായ്മയാണ് കാരണം. അവരതനുസരിച്ച് എല്ലാം പോയിക്കാനും കുഴപ്പമില്ല.
അത് കൊടുക്കുന്ന സർക്കാർ കൂടെ അതിന് മുൻഗണന എടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. സർക്കാർ മുൻഗണന കൊടുക്കാത്ത കാരണം വരെ ഇതിങ്ങനെ പോകും. എന്തായാലും അവരുടെ ശ്രദ്ധ ഇല്ലെങ്കിൽ പറ്റുന്ന ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ. വനം വകുപ്പ് തന്നെ ചെയ്യണം, അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. അത് ഈ നമ്മളിപ്പോൾ ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ് അത് ഏറ്റെടുക്കണം. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സേഫ്റ്റി കൊടുക്കണം. അവിടെ നമ്മളിവിടെ സിറ്റിയിൽ ജീവിക്കുന്നവർ, അവർ വനമേഖലയിൽ ജീവിക്കും, അവരെന്നും പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്.